നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സി പി എമ്മിൻ്റെ നേതാവ് കെ കെ രാഗേഷ്, അദ്ദേഹം പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയ വർഗീസിന് യു ജി സി ചട്ടപ്രകാരമാണോ സർവകലാശാലയിൽ നിയമനം കിട്ടിയത്? അല്ല. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് കെ ടി ജലീൽ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിന് മാർക്ക് ദാനം നൽകിയ ഒരു വിവാദമുണ്ടായിരുന്നു. അത് ചട്ടപ്രകാരമായിരുന്നു? അല്ല. ആ സമയത്തൊക്കെ ഇവർ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ നിയമനം കൊടുത്തതെന്നും മാർക്ക് ദാനം ചെയ്തതെന്നും ന്യായീകരിക്കും. ശ്രദ്ധിക്കണം, മനുഷ്യത്വപരമാണ് എന്ന് പറയും. കെ കെ രാഗേഷ് സി പി എം നേതാവായതുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അതിനുള്ള യോഗ്യതയില്ലേ എന്ന് അവർ വിലപിക്കും. ഇവിടെയൊക്കെ ചട്ടങ്ങൾ മറികടന്നു ഇടപെടൽ നടത്തിക്കൊണ്ട് അവർക്കിഷ്ടമുള്ളവരെ ഓരോ സ്ഥാനത്തിരുത്താൻ പറ്റും. എന്നാൽ ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിനാണെങ്കിലോ? ആ യുവാവിൻ്റെ പല്ല് കുറച്ച് പൊങ്ങിപ്പോയി എന്ന കാരണത്താൽ കിട്ടേണ്ടിയിരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടേണ്ടിയിരുന്ന ജോലിയിൽ നിന്ന് ആ വ്യക്തി അയോഗ്യനാക്കിപ്പെടുന്നു. എന്തുകൊണ്ട് അവിടെ ഇവർ ഈ പറഞ്ഞ മനുഷ്യത്വപരമായിട്ടുള്ള ചിന്ത പ്രവർത്തിച്ചില്ല? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യനുണ്ടാക്കി വച്ചിരിക്കുന്ന നിയമങ്ങൾ മനുഷ്യത്വത്തിന് എതിരാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടുക തന്നെ വേണം. എന്തുകൊണ്ടത് ഇവിടെ സാധിച്ചില്ല? ആ വകുപ്പിൻ്റെ മന്ത്രി കൈമലർത്തി വിലപിക്കുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്, പി എസ് സിയിൽ അങ്ങനെ ചട്ടമുണ്ടത്രേ. ശരി, ജനകീയ സർക്കാർ എന്നാണല്ലോ കേരളത്തിലെ സർക്കാരുകളെ ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾ വിളിക്കുന്നത്. അതിനവർ പറയുന്ന ന്യായം തുടർച്ചയായിട്ട് ഭരിക്കുന്നത്രേ, ജനങ്ങൾ തിരഞ്ഞെടുത്ത് തുടർച്ചയായിട്ട് ഭരിക്കുന്നത്രേ. ബാക്കിയുള്ളവരൊക്കെ ആകാശത്തു നിന്ന് നൂലുകെട്ടി ഇറങ്ങിയതാണല്ലോ, അല്ലേ? 7 തവണയാണ് ഗുജറാത്തിൽ തുടർച്ചയായിട്ട് ഭരിക്കുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യം 2-ാമത് ഭരിക്കുന്നു നരേന്ദ്രമോദി. അവിടെയൊന്നും ഈ ജനകീയ സർക്കാർ എന്ന് പറയില്ല, ഇവിടുത്തെ ഈ ഇട്ടാവട്ട കേരളത്തിനെ പറയും ജനകീയ സർക്കാരാണ്. ഇതാ ജനകീയ സർക്കാർ. മധ്യപ്രദേശിൽ ഇന്ന് നടന്നൊരു സംഭവം, അതായത് അവിടുത്തെ സർക്കാർ ഓരോരുത്തൻ്റെ വീട് ഇടിച്ച് പൊളിച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യം നിങ്ങളെ കാണിക്കാൻ നിവർത്തിയില്ല, കാരണം അത് അത്രമാത്രം പൈശാചികമാണ്. ഒരു യുവാവ് ഒരു യുവതിയോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു, അവൾ നിരസിക്കുന്നു. പിന്നീട് അവിടെ മനുഷ്യരാരും ചെയ്യാത്ത രീതിയിലുള്ള അതിമൃഗീയമായിട്ടുള്ള മർദ്ദനമുറകളാണ്. നിലത്തിട്ട് മുഖത്തിട്ട് ചവിട്ടുന്നുണ്ട് ആ യുവതിയുടെ. ഒടുവിൽ ബോധം കെട്ടുപോയി ആ യുവതി. അത് സോഷ്യൽ മീഡിയ വൈറലായി, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സർക്കാർ ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ യുവാവിൻ്റെ വീട് അനധികൃതമായിട്ട് നിർമ്മിച്ചതാണ് എന്ന് മനസ്സിലാക്കി ബുൾഡോസർ അയച്ച് തകർന്ന് തരിപ്പണമാക്കി കളഞ്ഞു. ദാ അവിടെ വേണമെങ്കിൽ നമുക്ക് മനുഷ്യത്വം കാണാൻ പറ്റും. നിയമത്തിൻ്റെ വഴിയിലൂടെയാണോ അത് ചെയ്തത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ ആ ചെയ്ത സർക്കാരിൻ്റെ കൂടെ ജനങ്ങൾ നിൽക്കും, അതാണ് വ്യത്യാസം. ഇവിടുത്തെ മന്ത്രി ചെയ്യേണ്ടിയിരുന്നതും അങ്ങനെ ഒരു കാര്യമാണ്. പി എസ് സിയുടെ ചട്ടത്തിൽ അത് ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അതിനെ മറികടന്നുകൊണ്ട് ആ യുവാവിനെ നിയമിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ നിയമിച്ചിട്ടുമുണ്ട് ഈ കേരളത്തിൽ, ആദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ ചെയ്തില്ല, പറച്ചൽ മാത്രമേ ഉള്ളൂ ജനകീയ സർക്കാരിന്ന്. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ലീഗിൻ്റെ ഒരു മന്ത്രിയാണ് ഗതാഗത വകുപ്പ് ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ 2 പട്ടികജാതിക്കാരായിട്ടുള്ള 2 യുവാക്കൾ ചെല്ലുന്നു. അവർക്ക് കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ട് ജോലി കിട്ടേണ്ടതാണ്. പക്ഷേ പ്രശ്നം, അവർക്ക് പൊക്കക്കുറവാണ്, പാരമ്പര്യമായിട്ട് അവർക്ക് പൊക്കക്കുറവാണ്. പക്ഷേ അന്ന് ആ മന്ത്രി സിഗരറ്റ് വലിക്കുന്നൊരു മന്ത്രിയാണ്. ആ മന്ത്രി സിഗരറ്റിൻ്റെ ഒരു കവറിൽ ഇവരുടെ പേരൊക്കെ എഴുതിയിട്ട് ആ വകുപ്പിനെ കൊണ്ട്, വകുപ്പ് മേധാവിയെ കൊണ്ട് ഇത് കാണിക്കാൻ പറഞ്ഞ് അവരെ പറഞ്ഞുവിടുന്നു. ആ വ്യക്തി, ആ ചെറുപ്പക്കാർ ആ വകുപ്പ് തലവനെ പോയി കണ്ടു, അവർക്ക് ജോലി കിട്ടി. ഇത് വിവാദമായി, പക്ഷേ കല്ലുപോലെ നിന്നു ആ മന്ത്രി. ആ മന്ത്രി പറഞ്ഞത്, അവരെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന 2 പട്ടികജാതിക്കാരായിട്ടുള്ള യുവാവാണ്, അവർക്ക് പൊക്കക്കുറവാണ്, ശരിയാണ്, പക്ഷേ കണ്ടക്ടറാവാൻ ഈ പൊക്കമൊക്കെ മതിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ വിമർശനവും കൊണ്ട് വന്നവർ ചമ്മിപ്പോയി. എന്ത് ചെയ്യാൻ, അദ്ദേഹം സ്വജനപക്ഷപാതമൊന്നുമല്ല നടത്തിയത്. കൈക്കൂലി, 1 രൂപ പോലും കൈക്കൂലി വാങ്ങിയില്ല. അവർക്ക് ആ ജോലി കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അത് മനുഷ്യത്വമാണ്. അതിവിടെ എന്തുകൊണ്ട് വർക്കൗട്ടായില്ല, അതാണ് ചോദിക്കുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്നു,
ഇവരാണ് വലിയ പാട്ടൊക്കെ ഇറക്കുന്നത്. മനുഷ്യനാവണം മനുഷ്യനാവണം എന്നൊക്കെ പാട്ട് പാട്ട് മാത്രമേ ഉള്ളൂ. ഇത് കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. പറച്ചൽ മാത്രമേ ഉള്ളൂ. ചെയ്യുമായിരുന്നു. വല്ല ശിവരഞ്ജിത്തുമാരും നിസാമൊക്കെ ആണെങ്കിൽ നാലും മൂന്നും എത്രയാണ് എന്ന് ചോദിച്ചാൽ പോലും ഉത്തരം അറിയാൻ മേലാത്ത അതുപോലുള്ളവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്നാം റാങ്ക് കൊടുക്കുക. പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഇന്ന് പോലീസ് സേനയിൽ കാണുമായിരുന്നു. അതൊക്കെ ചെയ്യും അവർ. പക്ഷേ ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിന് അവൻ്റെ പല്ലൊന്ന് പൊങ്ങിപ്പോയി എന്ന കാരണത്താൽ അയോഗ്യനാക്കപ്പെട്ടു. ഒരു മന്ത്രി വിചാരിച്ചാൽ അവൻ ആ ജോലി കിട്ടുമായിരുന്നു, പക്ഷേ കൊടുത്തില്ല. അങ്ങനെയുള്ളപ്പോഴാണ് മധ്യപ്രദേശിനെയൊക്കെ നമുക്ക് മാതൃകയാക്കേണ്ടി വരുന്നത്. ശരിക്കും അതാണ് ജനകീയ സർക്കാർ. അത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അവർ പ്രവർത്തിച്ചു. അതൊക്കെയാണ് ജനകീയ സർക്കാർ എന്ന് പറയുന്നത്. ദാ ഇവരുടെ കോമാളിത്തരവും ഇവരുടെ തമാശകളും തീർന്നിട്ടില്ല. ആരുടെ? CPMകാരുടെ. ഇനി നിങ്ങൾ കാണുന്നത് അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ, രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരി ഒരു പുരസ്കാരം ഒരാൾക്ക് നൽകുന്നതാണ്. ബിനീഷ് കോടിയേരി ഏത് സ്ഥാനത്തിരിക്കുന്നതാണ് എന്നത് അവിടെ നിൽക്കട്ടെ. പുരസ്കാരം വാങ്ങുന്ന വ്യക്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. വാങ്ങുന്ന കൊടുക്കുന്ന വ്യക്തിക്ക് ഉളുപ്പില്ല, അതവിടെ നിൽക്കട്ടെ. വാങ്ങുന്ന വ്യക്തിക്കെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഇനി എന്തിനാണ് ഈ പുരസ്കാരം നൽകുന്നത് എന്നല്ലേ. 151 ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തിയ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ശ്രീ പൊന്നാർത്ത് നിസാർ സാറിന് ബിനീഷ് കോടിയേരി ആദരിക്കുന്നു. അതെ, ഒരു വർഷത്തിന് മുകളിൽ മയക്കുമരുന്ന് കേസിന് ജയിലിൽ കിടന്ന വ്യക്തിയാണ് ബിനീഷ് കോടിയേരി. ആ ബിനീഷ് കോടിയേരിയാണ് മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തിയ ആളെ ആദരിക്കുന്നത്. അങ്ങനെ ആദരിക്കാൻ ബിനീഷ് കോടിയേരി അല്ലാതെ മറ്റാരാണ് യോഗ്യനല്ലേ? ഇതൊക്കെയാണ് CPMകാരുടെ തമാശകൾ. ഇത്തരം ആളുകൾ ഭരിക്കുന്ന ഈ സർക്കാരിനെയാണ് ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ ചിലപ്പോഴൊക്കെ ജനകീയ സർക്കാർ എന്ന് വിളിക്കുന്നത്. ഇനി അവരെ ശരിക്കും കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന കൂട്ടരെയല്ല ഇവർ. ഈ അടുത്ത കാലത്തെന്നല്ല, കുറേ കാലമായിട്ട് അവർ അങ്ങനെ തന്നെയാണ്. അതിലിനി ഭാവിയിലും എന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.